പ്രിയ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പതിനാറിന് നടന്ന സ്വതന്ത്ര സമര ക്യുസ് മത്സരത്തിൻ്റെ അവലോകനമാണ് പറയുന്നത് മത്സരത്തിൽ പല കുട്ടികളും പങ്കെടുത്തു ഒന്നാം സ്ഥാനം ഫാത്തിമ സുനന പത്തി ബി രണ്ട് ഫാത്തിമ ഇഷ വെങ്കിട്ട പത്തി എ മൂന്നാം സ്ഥാനം രണ്ട് കുട്ടികളുണ്ട് അഭിന്യാസാൻ ഒമ്പത് ഡി സഫ കെ പത്ത് ഡി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക മൊലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് ഏത് രാജ്യത്താണ് മൊലാന അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് ഏത് രാജ്യത്താണ് നമുക്കറിയാം സൗദി അറേബ്യ രണ്ടാമത്തെ ചോദ്യം ദേശപ്രേമ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സുഭാഷ് ചന്ദ്ര ബോസ് മൂന്നാമത്തെ ചോദ്യം ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് ക്ലമൻ്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയാണെന്ന് എല്ലാവർക്കും അറിയാം നാലാമത്തെ ചോദ്യം വൈ അയാമാൻ അത്യസ്ത് ആരെഴുതിയ കൃതിയാണ് വൈ അയാമാൻ അത്തിസ്റ്റ് ആരെഴുതിയ കൃതിയാണ് ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൂക്കിലേറ്റപ്പെട്ട ലാഹോറിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഭഗത് സിംഗ് എഴുതിയ കൃതിയാണിത് അഞ്ചാമത്തെ ചോദ്യം വൈസ്രോയി മേയോ പ്രഭുവിനെ ആൻഡമാൻ വെച്ച് വധിച്ചതാരെ ഷിറലി വൈസ്രോയി മേയോ പ്രഭുവിനെ വധിച്ചത് ആൻഡമാനിൽ വെച്ചാണ് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ് ആണ് മേയോ പ്രഭു ആറാമത്തെ ചോദ്യം ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി ചെംസ്ഫോർഡായിരുന്നു ജാലിയം വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് നടന്നത് ഏഴാമത്തെ ചോദ്യം സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെ പേരെന്ത് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേരെന്ത് മാർഗ്രറ്റ് നോബിൾ എന്നാണ് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് എട്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ഷിബായി ലഹള എന്ന് വിശേഷിപ്പിച്ചവരെ ജോൺ ലോറൻസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ സ്വാതന്ത്ര്യ സമരത്തെ ശിബായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ് ഒൻപതാമത്തെ ചോദ്യം ചൗര ചൗര സംഭവം നടന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ചൗര ചൗര പ്രദേശത്ത് ഉത്തർപ്രദേശിലെ ചൗര ചൗരയിൽ ഇരുപത്തിരണ്ട് പോലീസുകാരെ തീ വെച്ച് കൊന്ന സംഭവമാണ് ചൗരചോര സംഭവം പത്താമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ കേരള പര്യടനം സന്ദർശിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണെന്ന് ഓർക്കുക സേതു ലക്ഷ്മിബായി തമ്പുരാട്ടി രണ്ടാമത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ് പതിനൊന്നാമത്തെ ചോദ്യം കേരള സുഭാഷ് ചന്ദ്രബോസ് ബോസ് എന്നറിയപ്പെടുന്നതായി സുഭാഷ് ചന്ദ്രബോസ് കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിച്ചത് കൊടുങ്ങല്ലൂരാണ് മരിച്ചത് മുക്കത്തിന് സമീപമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം അൽ ഹിലാൽ ആര് തുടങ്ങിയ പത്രമാണ് മൗലാന അബുൽ കലാം ആസാദ് നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്ന് പതിമൂന്നാമത്തെ ചോദ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷവും തീയതിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം മരണപ്പെട്ടു ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നതായി ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രസിഡൻറ്റായ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മൾ പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പതിനഞ്ചാമത്തെ ചോദ്യം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് സ്ഥാപിച്ചതായി മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻറ്റൽ കോളേജ് അത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് സർ സയ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് പിന്നീട് ഇന്ത്യയിലെ പ്രശസ്ത സർവകലാശാലയായ അലീഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് അലീഗ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ അലീഗഡ് മുസ്ലിം സർവകലാശാല അദ്ദേഹം ഉത്തർപ്രദേശിലെ അലീഗ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച സർവകലാശാലയാണ് അലീഗ് മുസ്ലിം സർവകലാശാല അലീഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് നിങ്ങളെല്ലാം ക്രിസ്മത്സരത്തിൽ പങ്കെടുത്തിരിക്കും ഇനിയും ഇതുപോലുള്ള മത്സരങ്ങൾ നമുക്ക് സംഘടിപ്പിക്കണം എല്ലാവർക്കും നന്ദി